ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കുട്ടികൾ ഈ ചിത്രങ്ങൾ കണ്ടില്ലേ? വിശ്വപ്രസിദ്ധ ചിത്രകാരനും മലയാളികളുടെ അഭിമാനവുമായ ശ്രീ രാജാരവിവർമ്മയുടെ വിശ്വോത്തര ചിത്രങ്ങളാണ് ഇവയെല്ലാം. രാജാരവിവർമ്മയുടെ ബാല്യകാലത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. എന്തായിരുന്നു ആ സംഭവം? ശ്രദ്ധിക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് കിളിമാനൂർ കൊട്ടാരത്തിലെ ചിത്രശാലപ്പുരയുടെ മുൻവശം. പ്രഭാതം. തിരുമുറ്റം ഒരുക്കിയിരിക്കുകയാണ്. കസവുമുണ്ടുടുത്ത് കുറച്ച് കുട്ടികൾ നിരന്നു നിൽക്കുന്നു. കുട്ടികളുടെ മുഖത്ത് ആകാംക്ഷയും പരിഭ്രമവും. അവരുടെ പിന്നിൽ പഞ്ചപുച്ഛമടക്കി മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും. കുട്ടികളുടെ മാതാപിതാക്കളാണവർ. ചിത്രമെഴുത്ത് പഠിക്കാൻ ആരംഭം കുറിക്കുന്ന ദിവസം. ഗുരുനാഥൻ രാജരാജവർമ്മ കോയിത്തമ്പുര, അക്കാലത്ത് തിരുവിതാംകൂറിൽ പ്രശസ്തനായ ചിത്രകാരൻ. തമ്പുരാൻ ചിത്രശാല തുറന്നു പുറത്തേക്ക് വന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾ തല കുനിച്ചു വണങ്ങി. കുട്ടികളും തൊഴുതു. തമ്പുരാൻ്റെ പക്കൽ സാമാന്യം വലിയ ഒരു പലക, ചെത്തിയൊരുക്കിയ ചെങ്കല്ലും. ചെങ്കല്ലും പലകയും തിണ്ണയിൽ വെച്ചു തമ്പുരാൻ ചോദിച്ചു, ഇതിൽ ആർക്കൊക്കെ ചിത്രം വരച്ചു പഠിക്കണം? എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം, എല്ലാവരും പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാവർക്കും പഠിക്കാം. ചിത്രവും സംഗീതവും നൈസർഗികമായി പഠിക്കാനുള്ളതാണ്, പിന്നെ ശ്രമവും വേണം. എന്തായാലും ഒരു ചെറിയ പരീക്ഷണം, അതിൽ ജയിക്കുന്നവരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. തമ്പുരാൻ പലക എടുത്തു, ചെങ്കല്ലുകൊണ്ട് അതിൽ ചില കുത്തുകളിട്ടു. എന്നിട്ട് പലക അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നോക്കുക, ഒരു മനുഷ്യൻ എങ്ങനെ നിന്നാലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അയാളുടെ കാലുകൾ മുമ്പിലും കൈകൾ പിറകിലും തല നടുവിലുമായി വരുന്നത്. എല്ലാവരും പകച്ചു. കുട്ടികൾ പലകയിൽ നോക്കി അന്തം വിട്ടു. മുതിർന്നവർ പോലും കാര്യം മനസ്സിലാകാതെ വിഷമിച്ചു. കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന ഒരു കുട്ടി മുമ്പോട്ട് വന്നു.